ഹായ് ഫ്രണ്ട്സ്, നമുക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു വസ്തുവാണ് മുയലിൻ്റെ മേത്തുള്ള ഫംഗസ്. അതുകൊണ്ട് പലരും പലപ്പോഴും മുയൽ വളർത്തലിൽ ചിലപ്പോൾ നിർത്തിപ്പോകേണ്ട അവസ്ഥ വരെ വന്നിട്ടുണ്ട്. ഇതിനൊക്കെ ഒരു കൃത്യമായ പരിഹാരമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയുടെ പോസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് ബേസിക്കായിട്ട് ഒരു മുയലിനെ ഫംഗസ് വന്നു കഴിഞ്ഞാൽ, ഒന്ന്, അതിൻ്റെ കാരണം കൂടിൻ്റെ വൃത്തിക്കുറവായിരിക്കാം. തീറ്റ കുഴച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ വേസ്റ്റ് ഇരുന്നിട്ട് അങ്ങനെയും ഫംഗസ് വരാം. ഇതിനൊക്കെ നമുക്ക് മാറ്റാനായിട്ടുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ള വഴി എന്ന് പറയുന്നത് കൂടുകളെല്ലാം ക്ലീൻ ആയിട്ട് വെക്കുക എന്നുള്ളതാണ്. ഇത് ക്ലീനാക്കി വെച്ചാൽ പോലും ചിലപ്പോൾ നമുക്ക് ഈ ഫംഗസ് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് ഞാനിതിലൂടെ പറയുന്നത്. ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്നത് അസ്കാബിയോൾ എന്ന് പറഞ്ഞ ഒരു ലോഷനാണ്. ഈ ലോഷൻ നമുക്ക് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങുവാനായിട്ട് കിട്ടും. ഫംഗസ് വന്നാൽ ആ മുയലിൻ്റെ ഫംഗസ് ബാധിച്ചിരിക്കുന്ന കാൽ, നഖം, ചെവി, മുഖം, ഈ മൂക്കിൻ്റെ ഭാഗം, ഇത്രയും ഭാഗത്ത് ഈ അസ്കാബിയോൾ ലോഷൻ തേച്ചു കൊടുക്കണം. രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് സ്റ്റാർട്ടിംഗ് സ്റ്റേജിലാണെങ്കിൽ ഈ അസ്കാബിയോൾ തേച്ചാൽ അത് ഉപയോഗപ്രദമായിരിക്കും. എല്ലാ ഫംഗസും പോകും. ഇനി അത് കഴിഞ്ഞതിന് ശേഷം കുറച്ചുകൂടെ കൂടിയിട്ടുണ്ട്, അസ്കാബിയോൾ തേച്ചിട്ട് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്തതാണ് ഹൈടെക് ഓറൽ എന്ന് പറഞ്ഞ ഈ മെഡിസിൻ. ഇത് നമ്മൾ 3 തുള്ളിയോ 4 തുള്ളിയോ വീതം, അല്ലെങ്കിൽ ഓരോ തുള്ളിയോ, എങ്ങനെയാണോ ഇതിൻ്റെ ഇതനുസരിച്ച്, അതായത് മുയലിനെ എത്രത്തോളം ഫംഗസ് ബാധിച്ചിട്ടുണ്ടോ അത്രയും നമ്മൾ അതിൻ്റെ ഡോസേജ് കൂട്ടിക്കൊടുക്കണം. പിന്നെ നമ്മളിത് ചെയ്യേണ്ട, പ്രത്യേകിച്ച് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മൾ ആഴ്ചയിൽ കൊടുത്തതിന് ശേഷം എല്ലാ ആഴ്ചയിലും നമ്മൾ മുയലിനെ ആ കൂട്ടിൽ നിന്ന് മാറ്റി കൂട് ഒന്ന് കത്തിച്ച് കളയണം. ബ്ലോ ചെയ്യുക എന്ന് പറയും. പേപ്പറോ അതല്ലെങ്കിൽ ചൂട്ടോ എന്തെങ്കിലും ഉപയോഗിച്ച്, അല്ലെങ്കിൽ ഒരു ബ്ലോവറോ ഉപയോഗിച്ച് തീ കാണിച്ച് കൂടിൻ്റെ 4 സൈഡ് നമ്മൾ കരിക്കണം. എങ്കിൽ മാത്രമാണ് മുയലിൽ നിന്നിറങ്ങുന്ന ഈ പാരാസൈറ്റ്സ് കൂടിൻ്റെ ചുറ്റും വന്നിരുന്ന് ഇരുന്നാലും നമുക്കതിനെ കൊന്നു കളയാൻ സാധിക്കൂ. ഇതുകൊണ്ട് ഒന്നും ആയില്ല എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഐവർമെക്റ്റിൻ ഇഞ്ചക്ഷൻ ഒരു മുയലിന് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. ഐവർമെക്റ്റിൻ ഇഞ്ചക്ഷൻ 0.5 ml ആണ് നമ്മൾ ഒരു സിറിഞ്ചിൽ എടുക്കേണ്ടത്. അത് മുയലിൻ്റെ തൊലിപ്പുറത്ത്, തൊലിയുടെ ഭാഗത്ത്, തൊലിയുടെ മുകളിൽ എവിടെയെങ്കിലും കിട്ടാവുന്ന രീതിയിൽ നമ്മൾ കുത്തി ഇഞ്ചക്ഷൻ ചെയ്യുകയാണ് പതിവ്. അങ്ങനെ ചെയ്യുമ്പോൾ മുയലിൻ്റെ പുറത്തുള്ള എല്ലാ പാരാസൈറ്റ്സും ഏകദേശം ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ അതെല്ലാം പുറത്തിറങ്ങി കുറേ നശിച്ചു പോകും. ബാക്കിയുള്ളത് കൂടിൻ്റെ സൈഡിൽ വന്നിരിക്കും. ഇത് 3 ആഴ്ച നമ്മൾ മാക്സിമം റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ 0.5 ml ആണ് നമ്മൾ എടുക്കേണ്ടത്. അതിലും കുറച്ച് ഡോസ് മതിയെങ്കിൽ അങ്ങനെ എടുക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ ഏകദേശം 3 ആഴ്ച നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫാമിൽ നിന്നും തീർച്ചയായിട്ടും പൂർണ്ണമായും ഈ ഫംഗസിനെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അതിനുശേഷം എല്ലാ ആഴ്ചയും നമ്മൾ കൂട് ഒന്ന് കരിക്കുന്നത് നല്ലതാണ്. ഇങ്ങനെ ചെയ്താൽ മാക്സിമം നമ്മുടെ ഫംഗസിനെ എല്ലാം നമുക്ക് ഒഴിവാക്കാം. നമുക്ക് സേഫായിട്ട് നമ്മുടെ മുയലിനെ കൊണ്ടു നടക്കാനായിട്ട് സാധിക്കും. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദിശ കേരള എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.